വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കുക്ക് മലയാളം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് രസം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പരിപ്പും തക്കാളിയും ഒക്കെ ചേർത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസം. സൂപ്പർ ടേസ്റ്റാണ്. രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലൊന്ന് കുതിർക്കാനിട്ടതാണ്. ഇനി കുതിർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ സമയമുള്ളത് കൊണ്ട് വെച്ചൊന്ന് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് രസത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 വിസിലാണ് വെക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ പ്രഷർ എത്രയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ വിസിലിൽ വ്യത്യാസം വരും. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. വെറും പരിപ്പ് വേവിച്ചെടുക്കുക അത്രമാത്രം. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്. നല്ല പഴുത്ത് അത്യാവശ്യം നല്ല വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി അത്യാവശ്യം നല്ലോണം ചേർക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് കൂടി പോകാനും പാടില്ല, എന്നാൽ ആ ഫ്ലേവർ വരികയും വേണം. അങ്ങനെ ഞാനിവിടെ ആ ഒരു മുഴുവനോടെയുള്ള ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു കുടം എന്നൊക്കെ പറയും, അത് മുഴുവൻ എടുത്തിട്ടുണ്ട് ചെറുതൊന്ന്. അതൊന്ന് ചതച്ച് ചേർത്തതാണ് വെളുത്തുള്ളി. പിന്നെ വേണ്ടത് കായം. ഞാനിവിടെ കട്ടക്കായാണ് എടുത്തിട്ടുള്ളത്. പൊടിയേക്കാളും നല്ലത് ഇത് തന്നെയാണ് രസത്തിലും സാമ്പാറിലൊക്കെ ചേർക്കാൻ, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ കുരുമുളക് അങ്ങനെയുള്ള മുഴുവനോടെ എടുത്തിട്ടല്ല ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മറ്റത് ഞാൻ പിന്നൊരു ദിവസം കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ, ഒരുപാട് എരിവ് വേണ്ട. 1/2 ടേബിൾ സ്പൂൺ അല്ല, നിറച്ചില്ല, 1/2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂണൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി നല്ല എരിവുള്ള പൊടിയാണ്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പം അത് നല്ലൊരു ഫ്ലേവറായിരിക്കും. എല്ലാ എരിവ് നമുക്ക് കുരുമുളക് പൊടീൻ്റെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ എരിവൊക്കെ പിന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഈ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പീസ് വെല്ലവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പുളി നമ്മൾ പാകത്തിനനുസരിച്ച്, ഓരോരുത്തർക്ക് ഓരോ, ചിലർക്ക് പുളി കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് പുളി അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് അതൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് എടുത്തതാണ്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. ഇനി ഇതിലേക്ക് പരിപ്പ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പിൻ്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ്, പുളി, എരിവ് എല്ലാം നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ രസം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ രസം നല്ല കുറുകിയ രസം ഇഷ്ടമുള്ളവരുണ്ടാവും. ചിലവർക്ക് നല്ല ലൂസായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം കുടിക്കാനൊക്കെ പാകത്തിന്. ചിലവർക്ക് നല്ല തിക്കായിട്ടുള്ളതായിരിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക ചെയ്തത്. അതിന് പകരം വെള്ളം ചേർക്കാതെ മിക്സിയിൽ തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ നല്ല കുറുകിയ രസം കിട്ടും. ഇനി ഇത് ചെറിയ തീയിലിട്ട് തിളപ്പിക്കാം. പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന രസമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ പരിപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന്. അപ്പം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പരിപ്പിലേക്ക് കുറച്ച് ചൂടുവെള്ളമോ പച്ചവെള്ളമോ എന്തെങ്കിലും ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരിച്ചെടുക്കുക. എന്നിട്ട് ഈ വെള്ളം നമ്മൾ തിളയ്ക്കുന്ന രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ രസത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടേ ഉള്ളൂ. നമ്മളൊന്ന് കുറുകിയ ഒരു പരിപ്പിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇനി ഇത് തിളപ്പിച്ചെടുക്കും. അപ്പോൾ നമ്മളെ രസം, ഉപ്പും പുളിയും എല്ലാം ഞാൻ നോക്കി കറക്റ്റാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതൊന്ന് വറുത്തിടുന്നുണ്ട് ഞാൻ. താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി, വറുത്തിട്ടില്ലെങ്കിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള, സാധാരണ നമ്മൾ കറിയൊക്കെ വറവിടില്ലേ, വറുത്തിടുക, താളിക്കുക എന്നൊക്കെ പറയും, കാച്ചി ഒഴിക്കുക എന്നൊക്കെ പറയും. ഞാനിവിടെ പറയുന്നത് വറുത്തിടുക വറുത്തിടുക എന്നാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ചേർക്കുക, വറ്റൽ മുളക്, കറിവേപ്പില, ഇതൊക്കെ ചേർത്ത് രസത്തിലേക്ക് ഒഴിക്കുക. അത്രയേ ഉള്ളൂ പണി. നല്ല അടിപൊളി രസം റെഡി.
അപ്പോൾ നമ്മൾ അടിപൊളി രസം ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വലിയൊരു പീസ് തക്കാളിയാണെന്നത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വെച്ചതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റാവും. അപ്പോൾ അതിന് ഒരു ചെറിയൊരു പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാടാകരുത്, ചെറിയൊരു പീസ് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.